ഏതാ പയ്യൻ? ഞാൻ പോയി കാണാം. വേണ്ട വിനെ, അല്പം വൈകിയാണെങ്കിലും ഞാൻ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. എന്നിട്ട് നീ അവന്റെ പേരൻസോട് സംസാരിച്ചോ? എന്തിന്? എന്റെ മകൻ അങ്ങനെ ഒന്നും ചെയ്യില്ലെന്ന് പറയും. ആ അതും ശരിയേ, തെറ്റ് തിരുത്തുന്നതിന് പകരം സ്വന്തം പിള്ളേർ എന്ത് കാണിച്ചാലും സപ്പോർട്ട് ചെയ്യുന്ന പേരൻസ് എന്ന് കൂടുതൽ. ഇല്ല, വെറുതെ ടെൻഷൻ ആക്കണ്ട. വിനയ്, ഞാൻ ആ ഡോക്യുമെന്ററി ഇപ്പൊ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. ദിസ് സൊസൈറ്റി ഈസ് സിക്ക്. ഞാൻ എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അത് വേണ്ടെന്ന് വെച്ചാ എന്നിലൂടെ പുറത്തു വരേണ്ട പലതും ഇനിയും വൈകും. ഇനി നീ ടെൻഷൻ ആവണ്ട. എന്ത് ടെൻഷൻ വിനെ, ഞാൻ സർവൈവ് ചെയ്ത സിറ്റുവേഷൻസ് വെച്ച് നോക്കുമ്പോ ഇതൊക്കെ. നീ നിധി മേഡത്തിനെ പോയി കണ്ടിരുന്നോ? ഇല്ല, ഫോണില് സംസാരിച്ചിരുന്നു. മോസ്റ്റ്ലി നാളെ പോയി കാണും. ഹേയ്, സോറി, മുകളിൽ കുറച്ച് ഗസ്റ്റ് ഉണ്ട്. അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എപ്പോഴും വിളിക്കും. ദാറ്റ്സ് ഓക്കെ. കുറേ ആയോ ഈ ഹോം സ്റ്റേ തുടങ്ങിയിട്ട്? ആ, പപ്പയുടെ ഐഡിയ ആയിരുന്നു ഇതെല്ലാം. എനിക്ക് സിറ്റിന്ന് ഇത്ര ദൂരം വിട്ടുവന്ന് താമസിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ പപ്പ പെട്ടെന്ന് പോയപ്പോൾ ഇതുമാത്രം വിട്ടുകൊടുക്കാൻ ഒരു മടി. അതുകൊണ്ട് ജേർണലിസത്തിന് തൽക്കാലം ഒരു ബ്രേക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ഇതല്ലേ ഇയാൾ അന്വേഷിച്ച കേസ്? അൺപ്രിവിലേജ്ഡ് ആയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്. അവിടെ മൃഗങ്ങളുടെ വില പോലുമില്ലാതെ ജനിച്ചു വീഴുന്ന കുറെ കുട്ടികളും, ഇവരെയൊക്കെ ഒരു പ്രായം എത്തുമ്പോൾ വീട്ടുജോലിക്കും കൂലിപ്പണിക്കൊക്കെ ആയി പല നഗരങ്ങളിലേക്കും കയറ്റിവിടുമായിരുന്നു. പക്ഷേ ഇന്ന് ചൈൽഡ് ലേബർ കുറവാണ്. Now it's more of child sex trafficking. Yes, adana satyam. ee news ella major dailies report cheyidana, but not even a single follow up article. Total kaivulla night aanu arinjittum njan oru shramam nadathiyada ennittu ha adana rasam. ee kuttigalde origin thedi poyappo avide engane aarum thanne illa. UP-um Bihar-um okke kande tirichu naattil ethiyappozhekkum veettinu nere kallerum pinne third course.
പിന്നെ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഡെയിലിയുടെ എം ഡി നേരിട്ട് വിളിച്ചൊരു വാണിങ്ങു. എന്നിട്ട് ഞാൻ കുറേ കാലം ഇതൊക്കെ മുന്നോട്ട് പോയി. അപ്പോഴേക്കും പപ്പയുടെ ഹെൽത്ത് കണ്ടീഷൻ വല്ലാതെ മോശമായി. സോ ഐ ഹാഡ് നോ ചോയ്സ് ലെഫ്റ്റ്. ഇതുപോലുള്ള ഓർഗനൈസ്ഡ് ക്രൈംസിൻ്റെ പുറകിൽ എല്ലാ സ്റ്റേറ്റിലും നെറ്റ്വർക്കുള്ള ഒരു സ്ട്രോങ് ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഓരോ 15 മിനിറ്റിലും ഒരു കുട്ടി സെക്ഷ്വൽ അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. 2006 അറൌണ്ട് 19,000 കേസസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ 2016 100,000 മുകളിലാണ്. ആൻഡ് ദാറ്റ്സ് ഓൾമോസ്റ്റ് 500% ഇൻക്രീസ്. 100% ലിറ്ററസി റേറ്റ് ഉള്ള നമ്മുടെ സ്റ്റേറ്റ് ഇക്കാര്യത്തിൽ ഒട്ടും പിറകിലല്ല. വിഷ് യു ഗുഡ് ലക്ക്. താങ്ക് യു.